േ അൽഫ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കലൂടെ സ്വാഗതം സ്നേഹവന്ദനങ്ങൾ ഈ നാളുകളിൽ സത്യവിളിച്ചും എന്ന ഈ പ്രോഗ്രാമിലൂടെ യോഹന്നാൻ്റെ സുവിശേഷ പഠനമാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പഠന പരമ്പരയുടെ പന്ത്രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായിട്ട് വായിക്കുന്നത് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ ഞാനിനോട് പറയയാൽ ആശ്ചര്യപ്പെടരുത് കാറ്റ് ഇഷ്ടമുള്ള ഇട തൂതുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അതെവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു ആകുന്നു എന്നുത്തരം പറഞ്ഞു നിക്കോതിമോസ് അവനോട് ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു യേശുവിനോട് ഉത്തരം പറഞ്ഞത് നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലതാനും താനും ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും ജോഹർനാൻഡ് സുവിശേഷം മൂന്നാം അധ്യായം ആദ്യ വാക്യങ്ങളിൽ ക്രിസ്തുവും നിഖോതിമൂസുമായി നടത്തിയ സംഭാഷണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് നിക്കോതിമോസ് എന്ന മതഭക്തനായിരുന്ന ഒരു പ്രമാണിയായിരുന്ന മനുഷ്യൻ തനിക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ചും നല്ല അറിവുണ്ടായിരുന്നു പക്ഷേ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഒരു തടസ്സം അത് താൻ പുതുതായി ജനിച്ചില്ല എന്നുള്ളതായിരുന്നു ആ പ്രധാനപ്പെട്ട ആത്മീക പാഠം നിക്കോതിമോസിനെ കർത്താവ് പഠിപ്പിച്ചു നിക്കോതിമോസിലൂടെ ആ പാഠം ലോകത്തോട് പഠിപ്പിക്കുകയായിരുന്നു ആ നിലയിലാണ് കർത്താവ് ആത്മീകമായ സത്യങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത് ചിലപ്പോൾ ചില കൂട്ടങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിട്ടുണ്ട് ചില വ്യക്തികളെ നേരിൽ കണ്ട് അവരുമായി സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ആ വിധങ്ങളിലൂടെ കർത്താവ് പഠിപ്പിക്കുന്ന ആത്മീയ സത്യങ്ങൾ കേവലം അവരോട് മാത്രമുള്ളതായിരുന്നില്ല വരും കാലങ്ങളിൽ അഥവാ ഇന്ന് ജീവിക്കുന്ന നമുക്കൂടെ ആവശ്യമായ ആത്മീക ആലോചനകളാണ് നൽകിക്കൊണ്ടിരുന്നത് ആ നിലയിൽ സകല മനുഷ്യരും നാം ഓരോരുത്തരും അറിയേണ്ടുന്ന ഒരാത്മീക സത്യമാണ് പുതുതായി ജനിക്കണം എന്നുള്ളത് അത് പഠിപ്പിക്കുവാൻ ഈ നിക്കോതിമോസിനെ ഒരു മുഖാന്തിരമാക്കി നിക്കോതിമോസിൻ്റെ അറിവോ ഭക്തിയോ തൻ്റെ യോഗ്യതകളോ ഒന്നും തന്നെ ദൈവരാജ്യത്തിൽ എത്തിക്കില്ല മറിച്ച് പുതുതായി ജനിക്കണം അതെങ്ങനെയാണെന്നുള്ളതും ക്രിസ്തു നിക്കോതിമോസിനോട് കൊടുത്തു വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്നുള്ളത് ഇന്ന് നാം വായിച്ച വേദഭാഗം ആ സംഭാഷണത്തിൻ്റെ തുടർച്ചയാണ് പുതിയ ജനനം എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തിൻ്റെ ഏതാനും ചില വിശദീകരണങ്ങൾ കൂടി ആ സംഭാഷണത്തിൽ നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ പുതുജനത്തിൻ്റെ ആവശ്യകത കർത്താവ് നിക്കോതിമോസിനോട് പറഞ്ഞു അതിൻ്റെ വിശദീകരണങ്ങൾ പിന്നീട് നൽകുമ്പോൾ ആ ജനനവും ജഡത്താലുള്ള ജനനവും തമ്മിലുള്ള വ്യത്യാസം കർത്താവ് ഓർപ്പിക്കുന്നുണ്ട് ജഡത്താൽ ജനിച്ച ജനനവും ആത്മാവിനാൽ ജനിച്ച ജനനവും ഈ യാഥാർത്ഥ്യത്തെ പറഞ്ഞു കൊടുത്തിട്ടും നിക്കോതിമോസിന് മനസ്സിലാകാതെ വന്നപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കുവാൻ കർത്താവ് ശ്രമിച്ചു ആ ഉദാഹരണം ഭൂമിയിലുള്ള ഒരു ഉദാഹരണമാണ് മനസ്സിലാകത്തക്കവണ്ണം കാറ്റിനെ ഒരു ഉദാഹരണമായിട്ടെടുത്ത് ആത്മാവിൻ്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കുവാൻ കർത്താവ് ശ്രമിച്ചു അവിടെ നല്ലൊരു അധ്യാപകനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ നിക്കോതിമോസ് ഒരു ഉപദേഷ്ടാവാണ് എന്നാൽ ആ ഉപദേഷ്ടാവിന് പോലും ഈ പാഠം മനസ്സിലാകാതെ വന്നപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ അത് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു നല്ല ഗുരുവിനെ ഒരു നല്ല ടീച്ചറിനെ യേശുക്രിസ്തുവിലൂടെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും എന്നിട്ടും നിക്കോതിമോസിന് അത് മനസ്സിലാകാതെ വന്നപ്പോൾ കർത്താവ് അവനോട് ചോദിക്കുന്നുണ്ട് നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ ഭൂമിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ സ്വർഗീയമായത് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കൈക്കൊള്ളുവാൻ കഴിയും എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഭൂമിയിലുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായവർക്ക് എങ്ങനെ ഈ ആത്മീക കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയും എന്ന് കർത്താവ് ചോദിക്കുകയാണ് അപ്പോൾ ഇത് ആത്മീകമായ ചില സത്യങ്ങളെ ദൈവാത്മാവിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇനി ന വായിച്ച വേദഭാഗത്ത് പുതുതായി ജനിക്കുക എന്നുള്ളത് എന്താണ് എന്ന് കർത്താവ് പഠിപ്പിച്ചത് കണ്ടു അതിൻ്റെ വിശദീകരണങ്ങൾ നൽകുന്നതാണ് ഈ പുതിയ ജനനം എന്നുള്ളതിന് മറ്റു ചില വാക്കുകളും തിരുവഴുത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വായിച്ച ആ വേദഭാഗത്ത് ആറാമത്തെ വാക്യത്തിൽ ആത്മാവിനാൽ ഉള്ള ജനനം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പുതുജനത്തിന് കൊടുത്തിട്ടുള്ള വിശേഷിപ്പിച്ചിട്ടുള്ള മറ്റൊരു പേരാണ് ആത്മാവിനാൽ ഉള്ള ജനനം ഈ കാര്യത്തെക്കുറിച്ച് ഇതിനു മുൻപ് ക്രിസ്തു നിക്കോതിമോസിനോട് പറയുമ്പോൾ പറയുന്നതും വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചു അവിടെ പറയുന്ന വെള്ളം അത് ദൈവവചനത്തെയാണ് സൂചിപ്പിക്കുന്നത് ആത്മാവ് പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് ആ പരിശുദ്ധാത്മ സഹായത്താൽ ഒരു പുതിയ ജനനം നടക്കുമ്പോൾ ആ ജനനത്തെ ആത്മാവിനാലുള്ള ജനനം എന്ന തിരുവചനം വിശേഷിപ്പിക്കുകയാണ് അതിന് മുൻപുള്ള ജനനത്തെയോ ജഡത്താലുള്ള ജനനം അഥവാ ജഡത്തിൻ്റെ പ്രേരണയാൽ പുരുഷൻ്റെ ഇഷ്ടത്താൽ ഒക്കെ നടന്ന ആ ജനനം അതിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഒരു പുതുജനനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുക അതിന് രക്ഷിക്കപ്പെടുക എന്നുള്ള പദമൊക്കെ സാധാരണ സുവിശേഷ പ്രസംഗങ്ങളിലും സുവിശേഷം പങ്കുവെക്കുന്നിടത്തും ഉപയോഗിക്കാറുണ്ട് ഒരു പുതിയ സൃഷ്ടിയായിത്തീരുക ക്രിസ്തുവിലായിത്തീരുക ദൈവ മക്കളായിത്തീരുക എന്നൊക്കെ പല നിലകളിൽ അതിനെ തിരുവഴുത്തിൻ്റെ ഭാഷയിൽ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മറ്റ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ആത്മാവ് എന്നൊരു ഘടകം കൂടി നൽകിയാണ് സൃഷ്ടിച്ചത് ദേഹം ദേഹി ആത്മാവ് എന്നീ ഘടകങ്ങളോട് കൂടിയവനാണ് മനുഷ്യൻ എന്താണ് ഈ ആത്മാവിൻ്റെ പ്രത്യേകത നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നതുപോലെ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു ദൈവത്തോട് ചേരുവാൻ കാക്ഷിക്കുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഘടകം ദൈവവുമായി ബന്ധപ്പെടുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഘടകം മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുകയാണ് അതാണ് ആത്മാവ് എന്നാൽ പാപം നിമിത്തം ആ ആത്മാവും ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി ദൈവത്തിൽ നിന്ന് അകന്നുപോയി പിന്നീട് ആ ദേഹം ദേഹി ആത്മാവ് എന്നുള്ള ആ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് പാപിയായി ജീവിക്കുകയാണ് ഏത് സമയത്ത് ഏത് നിമിഷത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പ്രവർത്തനത്താൽ സഹായത്താൽ യേശുക്രിസ്തുവിനെ കഥാവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നുവോ ഈ അവകാശിയായി അവകാശിയായിത്തീരുന്നുവോ ആ നിമിഷം ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവിനോടൊപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടി വരികയാണ് അതിനു മുൻപ് ദൈവോചനം കേൾക്കുമ്പോൾ സുവിശേഷം കേൾക്കുമ്പോൾ പുറത്തുനിന്ന് ആത്മാവ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നാൽ ഏതു സമയത്ത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു ആ നിമിഷം പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വരുന്നു നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനോട് ചേർന്ന് പിന്നീട് പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തനമാണ് പിന്നീടുള്ള ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ഗതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ആത്മാവോട് കൂടെ ദൈവാത്മാവും കൂടെ നാം റോമലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് നാം ദൈവമക്കളാകുന്നു എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു ആത്മാവ് നമ്മുടെ ആത്മാവോട് കൂടെ അതാണൊരു ദൈവ പൈതലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് കൂടെ ചേർന്ന ആ അനുഭവത്തിൽ നാം ആയിത്തീരുന്ന ആ അനുഭവത്തെയാണ് ഇവിടെ പുതിയ ജനനം എന്ന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അതിന് ആത്മാവിനാലുള്ള ജനനം എന്നും പേര് നൽകപ്പെട്ടിരിക്കുന്നത് ദൈവ ആത്മാവിൻ്റെ സഹായം കൂടാതെ ഒരു വ്യക്തിക്ക് പാപബോധമുണ്ടാകുന്നില്ല ദൈവാത്മാവിൻ്റെ സഹായം കൂടാതെ ഒരു വ്യക്തിക്ക് ഈ ആത്മീക സത്യങ്ങളെ മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും കഴിയുന്നില്ല അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു വിശ്വസിക്കുന്ന നിമിഷം നമുക്ക് സഹായത്തിനായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു അവിടെ മുതൽ ഒരു ആത്മീകനായി മാറുകയാണ് ആത്മാവിനാൽ ജനിപ്പിക്കപ്പെട്ടവനായി മാറുകയാണ് അതാണ് ആത്മീകമായി ജനിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ജഡത്താൽ ജനിച്ചതു ജഡം ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് അപ്പം ആത്മാവിനാൽ ജനിച്ചത് എന്ന് വിശേഷിപ്പിക്കുന്നു രണ്ടാമത് മറ്റൊരു പേര് പുതിയ ജനനം എന്നുള്ളതിന് വീണ്ടും ജനനം എന്നാണ് തിരുവഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് മുൻപോട്ട് വരുമ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിലാണ് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അപ്പോൾ വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ഒരവകാശം സ്വർഗത്തിൽ നൽകപ്പെട്ടിരിക്കുകയാണ് സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവകാശം എന്നാണ് ആ വാക്യത്തിൻ്റെ തൊട്ടു മുൻപിൽ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇതേ അധ്യായത്തിൽ ഒന്നുപത്രോ സ്വന്തം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ കെടുന്ന ബീജത്വാലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ജനിച്ചു ഒരു ജനനം കൂടെ അതാണ് നിക്കോതിമോസിനും മനസ്സിലാകാൻ പറ്റാതെ പോയത് ഇനിയും അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കാൻ കഴിയുമോ അല്ലെ പുതിയതായി ജനിക്കാൻ കഴിയുമോ എന്ന് നിക്കോതിമോസിന് ചോദിക്കുവാനും കാരണം അതുതന്നെയാണ് ഈ പുതിയ ജനനം എന്ന് പറയുന്നത് വീണ്ടും ഒരു ജനനം നടക്കുകയാണ് അതാണ് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് എന്നാൽ ഇവിടെ അതിൻ്റെ ആ സത്യവും അതിൻ്റെ ആവശ്യകതയും അതിൻ്റെ വിശദീകരണവുമാണല്ലോ നൽകപ്പെട്ടിട്ടുള്ളത് ഒരു ജനനം ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു ജനനത്തിലൂടെയാണ് മനുഷ്യൻ്റെ ഉത്ഭവത്തെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ പ്രധാനമായ നാല് വിധത്തിലാണ് ജനനം നടന്നിട്ടുള്ളത് അതിൽ മൂന്നും നിസ്തുല്യമായ ജനനങ്ങളാണ് ഒന്ന് ആദാമിൻ്റെ ജനനമാണ് അത് ദൈവത്തിൽ നിന്ന് നേരിട്ട് ജനിപ്പിക്കപ്പെടുകയായിരുന്നു സ്ത്രീ പുരുഷ ബന്ധം കൂടാതെ ഉള്ള ഒരു ജനനമായിരുന്നു അടുത്തത് ഹൗവ ഉരുവായത് ഹൗവയുടെ ജനനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ സ്ത്രീക്ക് യാതൊരു പങ്കുമില്ല പുരുഷനിൽ നിന്ന് ഒരു ജനനം നടന്നതാണ് പിന്നീട് യേശുക്രിസ്തുവിനെ പുരുഷ ബന്ധം കൂടാതെ സ്ത്രീയിൽ നിന്നു മാത്രമായി സ്ത്രീയുടെ സാന്തയായി കടന്നു വന്നവൻ അതാണ് കർത്താവായ യേശു ക്രിസ്തു ഇത് മൂന്നും നിസ്തുല്യമായ ജനനങ്ങളാണ് ഓരോരുത്തരും മാത്രം ഈ വിധത്തിൽ ജനിപ്പിക്കപ്പെട്ട വേറെ ആരെയും പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല എന്നാൽ പിന്നീടുള്ള സകല മനുഷ്യരെയും നാം ഉൾപ്പെടെ എല്ലാവരെയും നാം നോക്കിയാൽ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണ് ജനനം നടന്നിട്ടുള്ളത് അങ്ങനെ ഒരു ജനനം നമുക്കും ഉണ്ടായിട്ടുണ്ട് നാം ചില നാളുകൾക്ക് മുൻപ് നമ്മുടെ മാതാവിലൂടെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കപ്പെട്ട ആ ജനനം ആ ജനനത്തെ ജഡത്താലുള്ള ജനനം രക്തത്തിൽ നിന്നുള്ള ജനനം പുരുഷൻ്റെ ഇഷ്ടത്താലുള്ള ജനനം എന്നൊക്കെ തിരുവഴുത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് ആ ജനനം ഒരിക്കൽ സംഭവിച്ചു എന്നാൽ വീണ്ടും ഒരു ജനനം നടക്കുന്നു ദൈവാത്മാവിനാൽ അതിനാണ് ഇവിടെ വീണ്ടും ജനനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആദ്യത്തെ ജനനം കൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ചില അവകാശങ്ങൾ ലഭിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തുണ്ടോ അതിൻ്റെ അവകാശം നമുക്ക് കൂടെ ലഭിക്കുകയാണ് ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമുക്ക് അവകാശം ലഭിക്കുകയാണ് എന്നാൽ വീണ്ടും ജനിക്കുമ്പോൾ നമുക്കുള്ള നിക്ഷേപം എവിടെയാണ് നമുക്കുള്ള അവകാശം എവിടെയാണ് നമുക്കുള്ള പൗരത്വം എവിടെയാണ് നമുക്ക് ലഭിക്കുന്നത് സ്വർഗത്തിൽ അതുകൊണ്ടാണ് നമുക്ക് സ്വർഗത്തിൽ പൗരത്വമുണ്ട് എന്ന് ദൈവചനത്തിലൂടെ പറയുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ വീണ്ടും ഒരു ജനനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു മൂന്നാമത് ഈ ജനനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ദൈവവചനത്താലുള്ള ജനനം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം ദൈവവചനത്താലുള്ള ജനനം നാം വായിച്ച ഒന്ന് പത്രോ സ്വന്താമധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ അവൻ സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ദൈവവചനം കൂടാതെ ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നില്ല കേവലം ബാഹ്യമായ എന്തെങ്കിലും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപരിപ്ലവമായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ജനനം നടന്നു എന്ന് പറയുവാൻ കഴിയത്തില്ല ദൈവവചനത്തിൻ്റെ സഹായം ആവശ്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ പറയുന്ന ഒരു ഉപമയുണ്ട് വിത്ത് വിതയ്ക്കുന്ന ഉപമ എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം വിത്ത് വിതയ്ക്കുന്നു അത് വീഴുന്ന ആ നിലത്തെക്കുറിച്ച് നാല് നിലകളിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് ചിലത് വഴിയരികെ വീണു ചിലത് പാറമേൽ വീണു ചിലത് മുള്ളിനിടയിൽ വീണു ഈ മൂന്ന് നിലകളിൽ വീണ വിത്തും ഫലം പുറപ്പെടുവിച്ചില്ല നശിച്ചുപോയി എന്നാൽ നാലാമത് ഒന്നിനെക്കുറിച്ച് പറയുന്നത് നല്ല നിലത്തു വീണ വിത്ത് എന്നാണ് അതെന്താണെന്നും അവിടെ വ്യാഖ്യാനം നൽകുന്നുണ്ട് നല്ല നിലത്തു വീണ വിത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവിടെ നിക്ഷേപിച്ച് അവിടെ നിന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുന്നു അവിടെ വിത്ത്വ എന്ന് പറയുന്നത് ദൈവവചനത്തെ സൂചിപ്പിക്കുന്നു എന്നും ആ നിലം മനുഷ്യഹൃദയത്തെ സൂചിപ്പിക്കുന്നു എന്നും കർത്താവ് തന്നെ വ്യാഖ്യാനവും തന്നിട്ടുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ എന്താ നാം മനസ്സിലാക്കുന്നത് നല്ല നിലത്തു വീണ വിത്ത് എന്ന് പറയുന്നത് ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വീണിട്ട് ആ വിത്തിൽ നിന്ന് ജീവൻ പുറത്തു വരികയാണ് ആ വിത്ത് മുളച്ച് നല്ല ഫലം പുറത്തു വരികയാണ് ജീവൻ പ്രാപിക്കുകയാണ് അതാണ് ഒരു പുതിയ ജനനം എന്ന അനുഭവം എന്നാണ് ആ ഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവിടെ ആ നല്ല ഫലം എന്ന് പറയുന്നത് ഹൃദയത്തിൽ വീണ ദൈവവചനം അവിടെ ക്രിയ ചെയ്ത് വീണ്ടും ജനന അനുഭവത്തിലേക്ക് വരുന്ന ആ യാഥാർത്ഥ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ നിലയിൽ ദൈവവചനത്താലല്ലാതെ ഒരു വ്യക്തിക്ക് വീണ്ടും ജനനം സാധ്യമല്ല ഇന്നും ദൈവവചനം കൂടാതെ ദൈവവചനത്തിൻ്റെ ആലോചനകൾ ഇല്ലാതെ ആർക്കും വീണ്ടും ജനിക്കുവാൻ സാധ്യമല്ല നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണിത് ദൈവവചനം അതുകൊണ്ടാണ് നാം മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത് കേൾപ്പിക്കേണ്ടത് ദൈവചനത്തിൻ്റെ ആലോചന കൂടാതെ ദൈവജനത്തിൻ്റെ സഹായം കൂടാതെ ദൈവജനത്തിൻ്റെ പ്രസംഗം കൂടാതെ അതിൻ്റെ കേൾവിയിലൂടെ അല്ലാതെ നമുക്ക് ഒരു വീണ്ടും ജനനം സാധ്യമല്ല ഈ ദൈവവചനത്തിന് നമ്മെ ജനിപ്പിക്കാനുള്ള കഴിവുണ്ട് അതുമാത്രമല്ല നമ്മെ വളർത്തുവാനുള്ള കഴിവുണ്ട് ഒന്ന് പത്ത് ദിവസം രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യഭാഗത്ത് നാം അങ്ങനെയാണല്ലോ വായിക്കുന്നത് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ ആത്മീകമായി വളർത്തുവാൻ ദൈവവചനത്തിന് കഴിവുണ്ട് ഈ ദൈവവചനത്തിന് നമ്മെ ആശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട് നാം ഇങ്ങനെ തന്നെ ഒന്ന് തസ്ലോനിക്കർ നാലാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും നമ്മുടെ പ്രയാസങ്ങളിൽ വേദനകളിൽ ദുഃഖങ്ങളിൽ നമുക്ക് ആശ്വാസം തരുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിവുണ്ട് ഈ ദൈവവചനം നമ്മെ അടിമപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ദൈവവചനത്തെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ദൈവവചനമാണ് നമ്മെ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്നത് ദൈവവചനമാണ് ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ആ നിലകളിൽ ദൈവവചനത്തിൻ്റെ സവിശേഷതകൾ ഈ ദൈവവചനത്തിൽ തന്നെ ധാരാളമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോരോന്നും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളുമാണ് അപ്പോൾ ദൈവവചനം കൂടാതെ ഒരു വ്യക്തിക്ക് വീണ്ടും ജനനം സാധ്യമല്ല അതുകൊണ്ട് ഈ ജനനത്തെ ദൈവവചനത്തിൽ തന്നെ ദൈവവചനത്താലുള്ള ജനനമെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആത്മാവിനാൽ ജനിക്കുക രണ്ട് വീണ്ടും ജനിക്കുക മൂന്ന് ദൈവവചനത്താൽ ജനിക്കുക ഇതെല്ലാം ഇവിടെ പറയുന്ന ഈ പൊതുജനനത്തെ വിശേഷിപ്പിക്കുന്ന ചില വാക്കുകളാണ് ഇനി മറ്റൊന്ന് ദൈവത്തിൽ നിന്നുള്ള ജനനം എന്നുള്ളതാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ വായിച്ചാൽ നാം ഇങ്ങനെയാണ് കാണുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് ശ്രദ്ധിക്കണം ജഡത്തിൽ നിന്നുള്ള ജനനമല്ല അവർ രക്തത്തിൽ നിന്നുള്ള ജനനമല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുള്ള ജനനമല്ല പിന്നെ എങ്ങനെയാണ് ജനിച്ചത് ദൈവത്തിൽ നിന്നത്രേ ദൈവമക്കളാകുന്ന ആ അനുഭവത്തെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാം അധ്യായത്തിലെ ഈ ആത്മീക സത്യത്തിൻ്റെ ഒരു വിശദീകരണം കൂടിയാണ് മൂന്നാം അധ്യായത്തിൽ കർത്താവോ നിക്കോതിമൂസിലൂടെ പഠിപ്പിച്ച പുതിയ ജനനം എന്ന ആ പാഠം ഇവിടെ എങ്ങനെയാണ് നാം ദൈവമക്കളായി തീരുന്നത് എന്ന് പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഒന്ന് അവനെ കൈക്കൊള്ളുക രണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക ഇത് രണ്ടും അല്പവ്യത്യാസമുള്ള രണ്ട് കാര്യങ്ങളാണ് അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ ആ ക്രിസ്തുവിൻ്റെ ആ ആ വ്യക്തിത്വത്തെ മുഴുവനായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുക എന്നാണ് യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക അപ്പം അവനെ കൈക്കൊള്ളുക രണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക അവൻ്റെ നാമം എന്ന് പറയുന്നതും ആ നാമം എന്ന പദം തന്നെ ആ വ്യക്തിത്വത്തെ മുഴുവനായി വിശേഷിപ്പിക്കുന്നതാണ് ഇതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് എഴുതപ്പെട്ട വചനത്തിലൂടെയാണ് ദൈവവചനത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് രേഖപ്പെടുത്തി തന്നത് വിശ്വസിക്കുക ദൈവവചനം എന്ന അഥവാ വചനം എന്ന ആ പദത്തിൻ്റെ രണ്ട് വശങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ജഡത്തിൽ വെളിപ്പെട്ട വചനമായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുകയും എഴുതപ്പെട്ട വചനമായ ബൈബിൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുക ആ സമയത്ത് ഒരു ജനനം നടക്കുന്നു നാം ദൈവ മക്കളായി തീരുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായിത്തീരുവാൻ അവൻ അധികാരം കൊടുത്തു ഇന്നും ലോകത്തിൽ ആർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്നിരിക്കുകയാണ് അതെങ്ങനെയാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം അപ്പോൾ ഇവിടെ ഈ പുതിയ ജനനത്തിന് മറ്റൊരു പേരുകൂടെ നൽകപ്പെട്ടിരിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള ജനനം നാല് പേരുകളാണ് നാം ഇപ്പോൾ കണ്ടത് ഒന്ന് ആത്മാവിനാൽ ജനിക്കുക വീണ്ടും ജനിക്കുക ദൈവജനത്താൽ ജനിക്കുക ദൈവത്തിൽ നിന്ന് ജനിക്കുക അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പദവിയാണ് ദൈവമക്കൾ എന്നുള്ളത് കാരണം നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ഈ പദവി നമുക്ക് നൽകുവാൻ ഈ പുതുജനനത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമ്മോട് കാണിച്ച സ്നേഹമാണ് കാൽവറിയിലെ ക്രൂശ് ക്രൂശിലെ യേശുക്രിസ്തുവിൻ്റെ മരണം യേശുക്രിസ്തു നമ്മുടെ ഭാവത്തിൻ്റെ ശിക്ഷ മുഴുവനേറ്റു വാങ്ങിക്കൊണ്ട് നമുക്ക് പകരമായി മരിച്ചു പാപപരിഹാരം വരുത്തി അടക്കപ്പെട്ടെങ്കിലും അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു തന്നിൽ വിശ്വസിക്കുന്ന ആർക്കും ആ നിമിഷം പൊതുജനത്തിൻ്റെ അവകാശികളായി തീരുവാൻ കഴിയുന്നു അതിന് ഈ വാക്ക് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവതിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ